ഇനി ദില്ലിയിലേക്കാണ് ഹനുമാൻ ജയന്തി ആഘോഷത്തിനിടെ ജഹാംഗീർപുരിയിലുണ്ടായ സംഘർഷത്തിൽ പത്തുപേർ കസ്റ്റഡിയിലായിരിക്കുന്നു പ്രദേശവാസികളുടെ മൊഴിയെടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് എത്തിയവർ സംഘർഷം ഉണ്ടാക്കിയെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് അതിനിടെ ഈ സംഘർഷത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയിട്ടുണ്ട് ധനേഷ് രവീന്ദ്രൻ ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ധനേഷ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ് സംബന്ധിച്ച് പോലീസ് ഇതുവരെ എന്തൊക്കെ നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ശാലിനി നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ റിപ്പോർട്ടിങ്ങിനായി എത്തുമ്പം വളരെ സംഘർഷവരിതമായ ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം ജനജീവിതം ഇവിടെ സാധാരണഗതിയിലായിട്ടുണ്ട് ജഹാംഗീർപുരിയിലെ സി ബി ബ്ലോക്കുകൾക്ക് സമീപമാണ് സംഘർഷമുണ്ടായത് ഈ മേഖലയിൽ ഒരു വിഭാഗം രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തെങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഒരു ഒരു സൈഡിൽ പള്ളിയും മറ്റൊരു സൈഡിൽ അമ്പലവും ഉണ്ട് നേരത്തെ ഇവിടെ അങ്ങനെ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലമല്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് നാട്ടുകാരടക്കം പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്ന ആളുകളാണ് ഇന്നലെ ഈ ആഘോഷങ്ങൾ ിടയിൽ സംഘർഷം ഉണ്ടാക്കിയതെന്നാണ് കാരണം ഇവിടെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും നടക്കുന്ന സ്ഥലമാണ് ആ സ്ഥല സമയത്തൊന്നും ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ പണ്ട് ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പ്രശ്നം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യമാണ് ഈ നാട്ടുകാരടക്കം ചോദിക്കുന്നത് മാത്രമല്ല ഇന്നലെ ഈ ഹനുമാൻ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് ശോഭായാത്ര അടക്കം സംഘടിപ്പിച്ചിരുന്നു ഇതിനിടെയാണ് സംഘർഷം ഉണ്ടാകുന്നത് പിന്നീട് അത് വ്യാപിപ്പിക്കുകയും ചെയ്തത് ആ സമയത്ത് ഇവിടുത്തെ പോലീസ് വളരെ കുറവായിരുന്നു എന്നുള്ള ഒരു പരാതിയും ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട് പോലീസ് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടാകില്ലായിരുന്നു പത്ത് പോലീസുകാർ മാത്രമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് അതിന് ആ പത്ത് പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം സംഘർഷം മാറി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത് ഏതായാലും ഇപ്പോൾ മേഖലയിൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ബാരിക്കേഡുകളും അടക്കം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ മേഖല ഒരു സമാധാന കമ്മിറ്റിയും ദില്ലി പോലീസ് രൂപീകരിച്ചിട്ടുണ്ട് ദില്ലി പോലീസിന്റെ സമാധാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പത്ത് പേരെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്യുകയാണ് പുറത്തുനിന്ന് വന്നവർ തന്നെയാണ് ഈ സംഘർഷം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം തന്നെയാണ് ദില്ലി പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിലും ഉള്ളത് ശാലിനി